ഇന്ത്യയിലെ തന്നെ പ്രമുഖ കലാനിരൂപകനായ ശ്രീ ജോർജ് എസ്പോൾ സാറാണ് ഇന്നിവിടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത്. കലാകാരന്മാരെയും കലകളെയും കുറിച്ചുള്ള ആയിരത്തിലധികം ലേഖനങ്ങളും നിരൂപണങ്ങളും ഇദ്ദേഹം ഹിന്ദു പത്രത്തിനു വേണ്ടി എഴുതിയിട്ടുണ്ട്. കേരള സംഗീത നാടക അക്കാദമിയുടെ ഭരണസമിതിയിൽ രണ്ടു തവണ എക്സിക്യൂട്ട് അംഗവും അധ്യാപകൻ, വിവിധ സാംസ്കാരിക സ്ഥാപനങ്ങളുടെ സജീവമായ നേതൃത്വം എന്നിങ്ങനെ വിശേഷിപ്പിക്കാം ശ്രീ ജോർജസ് പോൾ സാറിനെ കുറിച്ച്. കലാഭാരതിയുടെ ഫെസ്റ്റിവൽ ഡയറക്ടർ കൂടിയാണ് ഇദ്ദേഹം. അദ്ദേഹത്തെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ആദരണീയ ഉദ്ഘാടക പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി, ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ സെക്രട്ടറിയായ ഡോക്ടർ മോഹൻ ബോസ്, കലാഭാരതിയുടെ ചെയർമാൻ ശ്രീ കെ എ ഷബീർ, കലാഭാരതി ഡയറക്ടർ അപർണ മാരാർ, വിശിഷ്ട അതിഥികളെ, എല്ലാവർക്കും നമസ്കാരം. ഈ പുണ്യഭൂമിയിൽ ഒരിക്കൽ കൂടി വരാൻ സാധിച്ചതിന്, അങ്ങനെ ഒരു അവസരം ഒരുക്കിയതിന് ഞാൻ കലാഭാരതിയോട് നന്ദി പറയുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് മൂന്ന് പൊതുപരിപാടികളിൽ ഇവിടെ സംബന്ധിക്കാൻ ഇടയാതെ എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ്, ഒരു നൃത്ത സംഗീത ഉത്സവങ്ങളാണ് ശരിക്ക് കലാഭാരതി ഈ പ്രാവശ്യം രൂപം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫെസ്റ്റിവൽ ഡയറക്ടറായിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് ചെയ്തത്. കാരണം ഒരു 10-15 കൊല്ലങ്ങളെ ആയിട്ടുള്ളൂ നമ്മുടെ കേരളത്തിൽ ഈ സംഗീത നൃത്തോത്സവങ്ങൾ ഇത്ര വ്യാപകമായി തുടങ്ങിയിട്ട്. സർക്കാരിൻ്റെ സ്ഥാപനങ്ങളായുള്ള സംഗീത നാടക അക്കാദമി, അതുപോലെ കലാമണ്ഡലം, സാംസ്കാരിക വകുപ്പ്, ടൂറിസം വകുപ്പ്, ഇവരെല്ലാം നടത്തുന്നതിന് പുറമെ ചില സ്വകാര്യ സംഘടനകളും ഈ രംഗത്ത് പ്രവർത്തിച്ചിരുന്നു. പക്ഷേ ഇത്രയധികം നൃത്തോത്സവങ്ങളും സംഗീതോത്സവങ്ങളും തുടങ്ങിയിട്ട് ഒരു 15 കൊല്ലം അല്ലെങ്കിൽ ഏറിയ ഒന്നാൽ ഒരു 20 കൊല്ലം പോലും ആയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് രാവിലെ മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ചോദിക്കുകയുണ്ടായി ഒരാൾ, ഇതെന്താ ഇതിന് പ്രസക്തി, ഇത്രയധികം നൃത്തോത്സവങ്ങൾ ഈ രാജ്യത്തുണ്ടാകുന്നതിന് എന്താ പ്രസക്തി എന്ന് അദ്ദേഹം ചോദിച്ചു. ഒരു മാധ്യമ പ്രവർത്തകനാണ് തൃശ്ശൂർ. തീർച്ചയായിട്ടും അത് നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരു ഒരു ചോദ്യം തന്നെയാണ്. ഭാരതം പോലെ ഈ കൾച്ചറൽ ഡൈവേഴ്സിറ്റി, സാംസ്കാരിക നാനാത്വം ഉള്ള ഒരു രാജ്യം ഈ ഭൂമുഖത്തുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഈ ഫെസ്റ്റിവലിലുമല്ല, മറ്റെല്ലാ ഫെസ്റ്റിവലിലും അവതരിപ്പിക്കുന്ന നൃത്തരൂപങ്ങളും തന്നെ വ്യത്യസ്തമാണ്, എല്ലാം വ്യത്യസ്തമാണ്. പക്ഷേ ഈ സംഗീതത്തിനും, ഭാരതീയ സംഗീതത്തിനും, അതുപോലെ തന്നെ ഭാരതീയ നൃത്തരൂപങ്ങൾക്കുമുള്ള ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ്, ഇവ നമ്മുടെ ഈ നാനാത്വത്തിൽ ഏകത്വത്തെ കാണിക്കുന്നു എന്നുള്ളതാണ്. ഒരു നാഷണൽ ഇൻ്റഗ്രേഷൻ സഹായിക്കുന്നു, ദേശീയോദ്ഗ്രഹത്തിന് സഹായിക്കുന്നു എന്നുള്ളത് വളരെ ശരിയാണ്. കാരണം ആസാമിൽ നിന്നും ഉത്തരേന്ത്യയിൽ നിന്നും അവിടുന്ന് ഇവിടുന്നും എല്ലാം ഉള്ളവർ നമ്മുടെ നാട്ടിൽ വന്ന് നൃത്തം ചെയ്യുന്നു, സംഗീതക്കാർ വന്ന് പാടുന്നു, അവരുടെ നൃത്തരൂപങ്ങൾ നമുക്ക് കാണാനിടയാകുന്നതെല്ലാം ശരിയാണ്. പക്ഷേ ഇവയെല്ലാം കൂട്ടിയോജിപ്പിക്കുന്ന ഒരു ബൈൻഡിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെല്ലാം ഉറവിടം ഒന്നാണെന്നുള്ളതാണ്. അത് ശാസ്ത്രീയ നൃത്തമായാലും, അതിന് മുമ്പ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഭരതനാട്യമായാലും കുച്ചിപ്പിടിയായാലും ഏത് നൃത്തരൂപം തന്നെ ആയാലും ഏത് സംഗീത രൂപം തന്നെ ആയാലും, ഉത്തരേന്ത്യനായാലും ശരി ദക്ഷിണേന്ത്യനായാലും ശരി, അതിൻ്റെ എല്ലാം ഉറവിടം ഒന്നാണ്, പരമശിവൻ തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് നടരാജൻ, നൃത്തരൂപം, നൃത്തത്തിൻ്റെ രാജനാണ്. അദ്ദേഹത്തിൽ നിന്ന് തന്നെയാണ് സംഗീതവും പുറപ്പെടുന്നത്. ശങ്കരാഭരണം എന്ന് പറയുന്ന രാഗത്തിൻ്റെ സ്വരങ്ങളായ സരിഗമപഥ നീ, ഇതെല്ലാം
സൂചിപ്പിക്കുന്നത് പരമശിവന്റെ ആഭരണങ്ങൾ തന്നെയാണ്. സ എന്ന് പറഞ്ഞാൽ സർപ്പമാണ്. ഇരി റെപ്രസെന്റ് ചെയ്യുന്നത് രുദ്രാക്ഷത്തെയാണ്. ഗാർ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ജടയിൽ ഉറപ്പിച്ചിട്ടുള്ള ഒളിച്ചു വച്ചിരിക്കുന്ന പാർവതിക്ക് സംശയം തോന്നിപ്പിക്കുന്ന എന്ന ഗംഗയാണ്. മ എന്ന് പറഞ്ഞാൽ മൃഗം, ധ എന്ന് പറഞ്ഞാൽ ധമരു, നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശാകാരം അല്ലെങ്കിൽ ചന്ദ്രൻ. ഇവരെല്ലാം നൃത്തം കാണിക്കുമ്പോൾ ഇങ്ങനെ മൂട് കാണിക്കുന്നല്ലോ, അർദ്ധചന്ദ്ര ചന്ദ്രകല. പാ മാത്രം ഞാൻ വിട്ടുപോയി, പുഷ്പം. അപ്പൊ അദ്ദേഹമാണ് സംഗീതത്തിൻ്റെ ഉറവിടം. നൃത്തത്തിലാണെങ്കിൽ ഇവരെല്ലാം തുടങ്ങുന്നത് ആംഗികം ഭുവനം യാസ്യ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അവസാനം തന്ദേ സാത്വികം ശിവം എന്ന് പറഞ്ഞിട്ട് അവസാനം. അപ്പൊ ഈ ഇത്തരം നൃത്തങ്ങളായാലും അതുപോലെ പിന്നെ എന്താണ് സംഗീതമായാലും അതിൻ്റെ എല്ലാം ഉറവിടം, ഏതെല്ലാം രൂപങ്ങളുണ്ടായിക്കോട്ടെ, രൂപഭേദങ്ങളുണ്ടായിക്കോട്ടെ, അതിൻ്റെ എല്ലാം ഉറവിടമാണ്. അങ്ങനെയാണ് നമ്മൾ സാംസ്കാരികമായ ഏകത്വത്തിലേക്ക് എത്തിച്ചേരുന്നത്. അത് നമ്മൾ പ്രദർശിപ്പിക്കുക വഴി, അത്തരം ഉത്സവങ്ങൾ നടത്തുന്ന വഴി തീർച്ചയായിട്ടും നമ്മുടെ ദേശീയ ഉദ്ഗ്രഥത്തിനും ദേശീയ ഐക്യത്തിനും അത് വളരെയധികം സഹായിക്കുമെന്നുള്ളത് യാതൊരു സംശയമില്ല. അതുമാത്രമല്ല, നമ്മുടെ ശാസ്ത്രീയ കലകൾക്കുള്ള മറ്റൊരു പ്രത്യേകത, ഒരു കച്ചേരി കഴിഞ്ഞ് നമ്മൾ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു നൃത്തത്തിൻ്റെ പ്രകടനം, ഏത് നൃത്തവുമായിക്കോട്ടെ, പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സിനത് എന്തെന്നില്ലാത്ത ഒരു സമാധാനം അല്ലെങ്കിൽ ഒരു വിശ്രാന്തി പകരുന്നു എന്നുള്ളതാണ്. അങ്ങനെ പകരാതെ പോയാൽ, അതിന് ഉതകാതെ പോയാൽ അതിന് പ്രധാന കാരണം രണ്ട് കാരണങ്ങളാണ്. ഒന്നുകിൽ ഈ പ്രവർത്തിക്കുന്നയാളുടെ അല്ലെങ്കിൽ സദസ്സിൻ്റെ. ഈ കലാകാരൻ സദസ്സും തമ്മിൽ ഒരു ഒരു സംവേദനം, ഒരു വേവ് ലെങ്ത് മാച്ചിങ് നടക്കേണ്ടതായിട്ടുണ്ട്. അത് നടന്നു കഴിഞ്ഞാൽ തീർച്ചയായും പിന്നെ ആസ്വാദകൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു ആനന്ദം, ഒരു വിശ്രാന്തി, ഒരു ഒരു സമാധാനം, ഒരു സന്തോഷം ലഭിക്കുന്നു. അതാണ് ക്ലാസിക്കൽ കലകളുടെ പ്രത്യേകത. ഭരതനാട്യം, മോഹിനിയാട്ടം, അതുപോലെ കുച്ചിപ്പുടി പോലെയുള്ളതിൻ്റെ ആ റിപ്പർഷോ നോക്കി തന്നെ കേട്ടാം. അവസാനം ഒരു തില്ലാനയിൽ അവസാനിച്ച് നമ്മൾ സന്തോഷത്തോടു കൂടി പിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ജീവിതം ആസ്വദിക്കുന്നതിന്, ജീവിതം ആസ്വദിക്കുന്നതിന് ഇത് നമ്മളെ സഹായിക്കും. ജീവിതം ആസ്വദിക്കുന്നതിന് പല വഴികളുണ്ട്. നമ്മുടെ ചങ്കമ്പുഴ തന്നെ പറഞ്ഞു വന്നല്ലോ, എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം മുന്തിരിച്ചാറ് പോലുള്ള ഒരു ജീവിതം എന്ന് ചങ്കമ്പുഴ തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ. ജീവിത ആസ്വാദത്തിന് പല വഴികളുണ്ടെങ്കിൽ തന്നെ കല ആസ്വദിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ജീവിതത്തെ ഏറ്റവും നന്നായിട്ട് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നൃത്തോത്സവങ്ങൾക്ക് ഈ സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും, ഇപ്പോൾ ക്ഷേമാവതിയെ പോലെയോ അതുപോലെ അപർണയെ പോലെയുള്ള നൃത്തരംഗത്ത് പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഇരിക്കുമ്പോൾ ഞാൻ പറയുന്നത് ശരിയല്ല, എന്നാലും പറയുകയാണ്. അതായത് അത് നമുക്ക് തരുന്നതായിട്ട് എത്രയോ കഥകൾ അതിനെക്കുറിച്ചുണ്ട്, നമ്മുടെ പുരാണങ്ങളിലും അതുപോലെ എത്രയോ സംഭവങ്ങൾ. ഇപ്പോൾ സംഗീതത്തിൽ തന്നെയാണെങ്കിൽ നമുക്ക് മുത്തുസ്വാമി ദീക്ഷിതരുടെ കഥ, പുരണ്ട നിലത്ത് കൂടി പോകുന്നു, അദ്ദേഹം എട്ടയാപുരത്ത് പോവാണ്. അനിയൻ മരിച്ചത് അറിഞ്ഞത് വളരെ കാലത്തിന് ശേഷമാണ്. അപ്പൊ തിരുവാരൂർന്ന് എട്ടയാപുരത്ത് പോകുന്ന സമയത്ത് വരണ്ട നിലത്തൂടെ പോകുന്നു. അത് കണ്ടപ്പോൾ വിഷമമായിട്ട് ആനന്ദാമൃതവർഷിണി എന്ന ആ ഗാനം ആലപിച്ചു. അത് അമൃതവർഷിണി രാഗമാണ്. മഴ പെയ്തു എന്ന് പറയുന്നു. അത് 18-ഓ 19-ഓ നൂറ്റാണ്ടുകളിലായിരുന്നെങ്കിൽ 1916 ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഗീത കോൺഫറൻസ് ബറോഡയിലാണ്. അത് ഉസ്താദ് സഖറുദ്ദീൻ ഖാൻ, അദ്ദേഹം മേഘരാഗം പാടിയപ്പോൾ മഴ പെയ്തതായിട്ട് അതിന് ദൃക്സാക്ഷിയായ ആദിയ ബീഗം രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ എന്തെല്ലാം കഥകൾ എന്ന് പറയല്ലേ, സംഭവങ്ങൾ, വിസ്മയിപ്പിക്കുന്നതായിട്ടുള്ള സംഭവങ്ങൾ. 8-ാം നൂറ്റാണ്ടിലെ തമിഴ് സാഹിത്യമായ പെരുങ്കഥയിലെ നായകനായ ഉദയനൻ, അദ്ദേഹം യാഴെന്ന് പറയുന്ന തന്ത്രി വാദ്യത്തിൻ്റെ വലിയ വാദകനായിരുന്നു.
രാജാവിൻ്റെ കൊട്ടാരത്തിൽ മതമിളകി ആന കൊട്ടാരം തന്നെ നശിപ്പിച്ചേക്കും എന്നുള്ള ഒരു ഘട്ടം വന്നപ്പോൾ രാജാവ് ഉദയനെ വരുത്തുകയും തൻ്റെ യാഴ് കച്ചേരി നടത്താൻ വായിക്കാൻ പറയുകയും ചെയ്യുകയാണ്. അദ്ദേഹം യാഴ് വായിച്ച് ഈ ആനയെ മെരുക്കിയെടുത്ത് അങ്ങനെ എത്രയോ എത്രയോ സംഭവങ്ങൾ, അത് എട്ടാം നൂറ്റാണ്ടിലാണ് ആലോചിക്കുന്നത്. അപ്പം നമ്മുടെ സാംസ്കാരിക ഈ പൈതൃകത്തിൻ്റെ മുഖമുദ്രകളായ സംഗീതം, നൃത്തം, ഇവ പ്രത്യേകിച്ച് ക്ലാസിക്കൽ ആയിട്ടുള്ള ഈ രൂപങ്ങൾ എത്രമാത്രം നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നതോ തീർച്ചയായിട്ടും അത്രയുമാത്രം ഒരു റിഫൈൻമെൻ്റ്, അത്രയുമാത്രം ഒരു എഡ്യൂക്കേഷൻ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പുതിയ തലമുറയ്ക്ക് കിട്ടുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. സംഗീതവും നൃത്തവുമാണ് നമ്മുടെ പിന്നെ രണ്ട് വാഹനങ്ങൾ. ശരിക്കും ക്ലാസിക്കൽ തിയേറ്റർ ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇവിടെ നമ്മുടെ നൃത്തോത്സവം അതുപോലെ സംഗീത നൃത്തോത്സവം ആയിട്ട് ആ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുള്ളൂ എന്ന് മാത്രം. തീർച്ചയായിട്ടും ഈ സദസ്സ്, ചങ്കമ്പുഴ പാർക്കിലെ സദസ്സ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ വളരെയധികം പ്രശസ്തമാണ്. ഇത്ര നല്ല ഒരു സദസ്സിന് ഇവിടെ ലഭിച്ചതിന് തീർച്ചയായിട്ടും, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ ലഭിച്ചതിന് തീർച്ചയായിട്ടും കലാഭാരതിക്ക് വളരെ വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെപ്പോലെയുള്ള കലാരസികരുടെ, ഡിസേണിംഗ് രസികാസ് എന്ന് നമ്മൾ വിളിക്കുന്ന നോളജിബിൾ ഓഡിയൻസ്, അവരുടെ പ്രോത്സാഹനമാണ് ശരിക്ക് കലാകാരന്മാർക്കും അതുപോലെ ഇത്തരം സംഘടനകൾക്കും പ്രചോദനമായി തീരേണ്ടത്. അങ്ങനെ തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.